ഒരു ചെറിയ കുട്ടി മുതിർന്നവർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നെങ്കിൽ അതിപ്പോൾ നല്ല കാര്യങ്ങളാകാം, മോശം കാര്യങ്ങളാകാം. എന്തുതന്നെ ആയാലും അതിൻ്റെ സംസാര രീതി രൂപപ്പെട്ടത് അതിൻ്റെ മാതാപിതാക്കളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും മാത്രമാണ്. കഴിഞ്ഞ ദിവസം ചെറിയ പ്രായത്തിൽ തന്നെ വളരെ പ്രശസ്തി നേടിയ ഒരു മിടുക്കി പെൺകുട്ടി വളരെ മനോഹരമായി അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. അതിപ്പോൾ അതിൻ്റെ അച്ഛനമ്മമാർ പറഞ്ഞു പഠിപ്പിച്ചതാണെങ്കിൽ കൂടി ഒരു കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനും വേണം ഒരു കഴിവ് കുട്ടികൾക്ക്. ഇനിയും ഈ പ്രശസ്തയായ കുട്ടിയെ ഒന്ന് മാറ്റി നിർത്തി നമ്മളുടെ ചുറ്റിനും ഉള്ള മറ്റു കുട്ടികളെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോഴത്തെ ഭൂരിഭാഗം കുട്ടികളും ഒരു കാര്യത്തെക്കുറിച്ച് സ്വന്തം അച്ഛനമ്മമാർ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള അഭിപ്രായം പറയാൻ കഴിവുള്ളവരാണ് എന്ന്. കാരണം ഇപ്പോഴത്തെ ഒട്ടുമിക്ക കുട്ടികളും അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ, അങ്ങനെയൊരു കാലഘട്ടത്തിൽ അവർ വളരുന്നത് കൊണ്ട് തന്നെ ചുറ്റുപാടുകളിൽ നിന്നും അവർ കേൾക്കുന്ന വാർത്തകൾ അത്തരമായതുകൊണ്ട് തന്നെ ഇങ്ങനെ കുട്ടികൾ അപ്ഡേറ്റായി സംസാരിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? എന്നാൽ മനസ്സിലാക്കുക, മറ്റാരെയും വേദനിപ്പിക്കാതെ ഒരു കുട്ടിക്ക് തൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കാനും ചോദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അവർ ഭാവിയിലും സ്വന്തമായി ഒരു അഭിപ്രായമുള്ള വ്യക്തിയായി മാറും എന്നുള്ളത് തീർച്ചയാണ്. തുടർന്നുള്ള അവരുടെ ജീവിതത്തിലും അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി ചിന്തിക്കുന്ന ഒരു ആളുമായിരിക്കും. കുട്ടികളിലെ ഇത്തരം സംസാരം കേൾക്കുമ്പോൾ കുറ്റപ്പെടുത്തുന്നവരും കളിയാക്കുന്നവരുമുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ആ കുട്ടികൾ പറയുന്നതിൻ്റെ അത്രയും പറയണമെങ്കിൽ, ചിന്തിക്കണമെങ്കിൽ ആ കുട്ടികളുടെ വയസ്സിൻ്റെ അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികൾ പറയുമ്പോൾ പല ആളുകൾക്കും അത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പ്രശസ്തയായ ഈ ചെറിയ പെൺകുട്ടിയുടെ സംസാരത്തിലും അവൾക്ക് ഇത്രയും കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്നതിൻ്റെ കാരണവും ചെറിയ പ്രായത്തിലെ തന്നെ അവൾ നേടിയെടുത്ത പ്രശസ്തിയുടെയും സംസാരിക്കാനുള്ള അവളുടെ കഴിവിലും അസൂയ മൂത്ത ഒരു കൂട്ടം ആളുകളുടെ ചിന്തയാണ് ആ കുട്ടിയുടെ നേരെയുള്ള പരിഹാസങ്ങൾ. ചില ആളുകൾ അതിനെ കളിയാക്കാൻ മുന്നിട്ടിറങ്ങിയതിൻ്റെ കാരണവും തനിക്കും തൻ്റെ കുട്ടികൾക്കും കഴിയാത്ത കാര്യങ്ങൾ മറ്റൊരു കുട്ടി പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. മനസ്സിലാക്കുക, കുട്ടികളിലെ മറ്റാരെയും വേദനിപ്പിക്കാത്ത സംസാര രീതിയെ അംഗീകരിക്കുക. അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ മുതിർന്നവർ തിരുത്തിക്കൊടുക്കുക. എവിടെയും തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഒരു കുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. കളിയാക്കുന്നവർ കളിയാക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, അതിൽ നിന്നെല്ലാം മുന്നോട്ട് ഉയർന്നു വരാൻ ആ കുട്ടിയെ പ്രാപ്തയാക്കുക. ഇത്തരം കളിയാക്കലിലൂടെ മാത്രമേ തനിക്ക് തന്നെ വിജയിപ്പിക്കാൻ കഴിയൂ എന്ന് ആ കുട്ടിയെ ചെറുപ്പത്തിലെ തന്നെ മനസ്സിലാക്കിപ്പിക്കുക. സ്വന്തം ഇഷ്ടങ്ങളിലൂടെയും കാഴ്ചപ്പാടിലൂടെയും സംസാരത്തിലൂടെയും അവർ ഉയർന്നു പറക്കട്ടെ. അവരുടെ ചിറകുകൾ തളരാതിരിക്കാൻ മാതാപിതാക്കൾ കൂട്ടുനിൽക്കുക. അവരെ മനസ്സിലാക്കിയിരിക്കുക, ഈ ലോകം, ഇന്നത്തെ ലോകം, ഇപ്പോഴത്തെ ആളുകൾ ഇങ്ങനെയാണ് എന്ന്. ഇത്തരക്കാരുടെ വാക്കുകളെയും പ്രവൃത്തിയെയും അതിജീവിക്കാൻ മനസ്സുകൊണ്ട് ധൈര്യം നേടിയെടുത്തെങ്കിൽ മാത്രമേ നിനക്ക് നീ ആരാണെന്ന് അവരെ മനസ്സിലാക്കിപ്പിക്കാൻ കഴിയൂ എന്ന്. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.